നമസ്കാരം. ഈ ലോകത്ത് ഓരോ ജീവിയും അവരുടെ ജീവിത ലക്ഷ്യത്തിനായി ജനിക്കുന്നു. ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിലൂടെ മാത്രമേ ഈ ജനനമരണ ചക്രത്തിൽ നിന്നും മുക്തരാകുവാൻ സാധിക്കൂ, അതായത് മോക്ഷം ലഭിക്കൂ. എന്നാൽ ഈ മോക്ഷം ലഭിക്കണം എങ്കിൽ നാം ജീവിതത്തിൽ തെറ്റായ വഴിയിലൂടെ ഒരിക്കലും സഞ്ചരിക്കരുത്. തെറ്റായ വഴിയിലൂടെ നാം എപ്പോൾ സഞ്ചരിക്കുന്നുവോ അപ്പോൾ നാം ഭഗവാനിൽ നിന്നും ഈ ലക്ഷ്യത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ്. എന്നാൽ എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോൾ ജീവിതത്തിൽ എത്ര തന്നെ പാപം ചെയ്യേണ്ട എന്നാഗ്രഹിച്ചാലും പാപം എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്നും ചിന്തിച്ചിട്ടുണ്ടോ? രാവണന് അനേകം സൗന്ദര്യവതികളായ പത്നിമാർ ഉണ്ടായിരുന്നു. എന്നാൽ ഭൗതിക സുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങളിലും ഭ്രമിക്കപ്പെട്ട രാവണൻ സീതാദേവിയെ അപഹരിച്ചു. അവസാനം ദേവിയുടെ അപഹരണത്താൽ വധിക്കപ്പെടുകയും ചെയ്തു. നാം ഇന്ദ്രിയ സുഖങ്ങളെ എത്ര തന്നെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാലും ഒരിക്കലും അവ തൃപ്തിപ്പെടുന്നതല്ല, മറിച്ച് അത് കൂടുതൽ ശക്തമായി ജീവിതത്തിൽ വരുന്നു. അവ പിന്നീട് തൃപ്തിപ്പെടാതെയാകുമ്പോൾ അത് കോപത്തിന് കാരണമാകുന്നതാണ്. അതിനാൽ പലപ്പോഴും ഒരു വ്യക്തിയെ ഭ്രാന്തനാക്കുകയും ചെയ്യുന്നതാണ്. എന്ത് വില കൊടുത്തും ആ ആസക്തിക്കായി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നതാണ്. അതാണ് സത്യം. ആദ്യം നമ്മെ നശിപ്പിക്കുന്ന ഈ തെറ്റ് മനസ്സിലാക്കണം. എന്നിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ നാം നശിക്കാതെ ഇരിക്കൂ. ജീവിതത്തിൽ അതിനാൽ നാം നശിക്കാതെ ഇരിക്കണം എങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നത് പലപ്പോഴും അസാധ്യമായി മാറുന്നതാണ്. എപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ആരംഭിക്കുന്നുവോ ആ സമയം ഭഗവാനെ ഓർക്കുക. നമ്മുടെ ആസക്തിയെ ഭഗവാനോടുള്ള സ്നേഹഭക്തിയാക്കി മാറ്റുക. എത്ര ഭഗവാനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാനോടുള്ള ഭക്തിയാൽ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ നേടൂ. ജീവിതത്തിൽ ഒരിക്കലും ദുഃഖങ്ങൾ നമ്മെ അലട്ടുന്നതല്ല എന്നതാണ് സത്യം. ഭഗവാനോടുള്ള ഭക്തിയിൽ നാം ഒരിക്കലും വഞ്ചിക്കപ്പെടുകയോ നമ്മുടെ ജീവിതം ഒരു തരത്തിലും നെഗറ്റീവായി മാറ്റുകയോ ചെയ്യുന്നതല്ല. ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. മനുഷ്യൻ എന്ന് തങ്ങളുടെ ഇന്ദ്രിയ സുഖങ്ങളെ തൻ്റെ വരുതിയിൽ ആക്കുന്നുവോ അന്നവർ ജീവിതത്തിൽ ആധ്യാത്മികമായും അല്ലാതെയും ജീവിതത്തിൽ ഉയരുന്നതാണ്. ജീവിതത്തിൽ അതിനാൽ ഓരോ വ്യക്തിയുടെ ശത്രുവും അവനവൻ തന്നെയാകുന്നു. എന്നാൽ ഈ ശത്രുവിനെ മിത്രമാക്കി മാറ്റുവാൻ സ്വയം ഭഗവാനോടുള്ള ഭക്തിയാൽ മാത്രമേ സാധിക്കൂ. ഈ അറിവ് തിരിച്ചറിയുന്നവർ ഒരിക്കലും ജീവിതത്തിൽ നശിക്കുന്നതല്ല. എത്ര വലിയ പ്രശ്നത്തിലും ഭഗവാൻ അവരെ സഹായിക്കുകയും ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഓർക്കുക, ഭഗവാൻ നമ്മുടെ ഓരോ ചലനവും അറിയുന്നു. എത്ര മറ്റുള്ളവരുടെ അടുത്തുനിന്നും മൂടി വയ്ക്കുവാൻ ശ്രമിച്ചാലും ഭഗവാനിൽ നിന്നും ഒരിക്കലും ഒന്നും മറയ്ക്കുവാൻ സാധിക്കുന്നതല്ല. നാം നമ്മുടെ വിനാശം സ്വയം വിതയ്ക്കാതെ ഇരിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഭഗവാനോട് കൂടുതൽ അടുക്കുക എന്നതാണ്. ഭഗവാനോട് അടുക്കും തോറും ഇന്ദ്രിയ ആസക്തി ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്തുന്നതല്ല. ജീവിതത്തിലെ എത്ര വലിയ സുഖവും ക്ഷണികമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അതിനാൽ സുഖഭോഗങ്ങളിൽ ഒരിക്കലും ഭ്രമിക്കാതെ ജീവിതത്തിൽ തങ്ങളുടെ കർമ്മങ്ങൾ യഥാവിധി ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ഉയരുവാൻ സാധിക്കൂ.